ട്രിവാൻഡ്രത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴൊക്കെ പറഞ്ഞ പോലെ പിന്നെ ഭയങ്കര ഞങ്ങള് ഞാനും എലിസബത്തും പ്രണയിച്ചപ്പോൾ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് അവിടെ. കവടിയാർ ഒരു സി സി ഡി ഉണ്ട്, കവടിയാറില് സി സി ഡി ഉണ്ട്, പിന്നെ തോന്നയ്ക്കൽ ഒരു സി സി ഡി ഉണ്ട്. ഒരു കാപ്പി ഓർഡർ ചെയ്തിട്ട് ഒരു 5 മണിക്കൂർ ഇരിക്കും, അവരെ വെയിറ്ററൊക്കെ ഇങ്ങനെ നോക്കും, കുറെ നേരം ആയല്ലോ. നമ്മളുടെ റിയാക്ഷൻ ചുമ്മാ ഒന്നല്ലല്ലോ, കാപ്പി കുടിച്ചിട്ടല്ലേ എന്നുള്ള ലൈനിലാണ് നമ്മളിരിക്കുക. 4 മണിക്കൂർ 5 മണിക്കൂറൊക്കെ കാപ്പി കുടിച്ചിട്ടിരിക്കും ഒരു കാപ്പിയുടെ പുറത്ത്. അപ്പൊ അങ്ങനെ സി സി ഡി ഉണ്ടായിരുന്നു, പിന്നെ ആംബ്രോസിയ എന്ന് പറഞ്ഞ, പിന്നെ മെയിൻ ആയിട്ട് വരുന്നത് സംസം പാളയം സംസം പോയിട്ട് അവിടുത്തെ ഷവായ എപ്പോഴും അതിന്റെ രുചി കൊതിയാവും. തിരുവനന്തപുരത്തിന് പോയാലേ ഷവായ കഴിക്കുക. കോളേജിൽ എന്തെങ്കിലും ട്രീറ്റ് അല്ലെങ്കിൽ ആർക്കെങ്കിലും ജോലി കിട്ടുക, എന്തെങ്കിലും പിറന്നാൾ എന്നൊക്കെ പറഞ്ഞ പോലത്തെ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നേരെ സംസമ്മിലേക്കാണ് പോവുക. സംസമ്മ് പോകുന്നു, അവിടുത്തെ ഐസ്ക്രീമിന് വരെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. മറ്റേ കാഷ്യൂനായിട്ടൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഐസ്ക്രീം ഒക്കെ വരും, പേരൊക്കെ മറന്നുപോയി, നല്ല പേരുകളൊക്കെ ആയിരുന്നു. ദിൽകുഷ് അങ്ങനെ വെറൈറ്റി പേരാണ്. നമ്മുടെ ഭയങ്കര വലിയ സ്പോട്ടാണ്, അപ്പൊ നമുക്ക് എന്തൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടാണ് പോകുന്നത്. സംസമില്ലല്ലേ, അവിടെ ഹെൽത്തി ഓപ്ഷനും ഉണ്ട്, അല്ലാത്ത ചില്ലടിക്കാനും പോകാറുണ്ട്. അപ്പൊ ഭയങ്കര വെറൈറ്റിയാണ്. ഓരോ ടൂറ് കഴിഞ്ഞിട്ട് കളിച്ചിട്ടൊക്കെ വരുമ്പോ അവിടെ എന്തെങ്കിലും പുതിയതായിട്ട് എന്തെങ്കിലും കാണും. അപ്പൊ അവരെപ്പോഴും ട്രൈ ചെയ്യാം, ഇത് ട്രൈ ചെയ്യാം, അത് ട്രൈ ചെയ്യാം എന്നൊക്കെ. ഭയങ്കര നല്ല അടിപൊളി സമയം. പിന്നെ കുറെ സ്പോട്ടുകളൊക്കെ ഉണ്ട് നമുക്ക്. നമ്മളൊക്കെ പോകുന്ന ഭയങ്കര ലോക്കൽ ടേസ്റ്റൊക്കെ നോക്കണം. നമ്മുടെ നാട്ടിൽ വീട്ടിൽ വിഴിഞ്ഞത്ത് ഉസ്താദ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ ഒരു 3-4 ഭയങ്കര ഷോപ്പൊക്കെ ഉണ്ട്. അപ്പൊ പോയിട്ടുണ്ട്. ആ, നമ്മള് ഫിഷ് ഫ്രൈ മറ്റേ പ്രോൺസ് സ്ക്വിഡ് ഒക്കെ നമ്മള് വിളിച്ചൊക്കെ ഓർഡർ ചെയ്യും. ചിലപ്പോ വൈകിട്ടൊക്കെ പോയി അങ്ങോട്ടിരിക്കും. അതിന്റെ കുറെ സ്പോട്ടുകളുണ്ട് ഫുഡ്. ട്രിവാൻഡ്രത്ത് കുറെ സ്പോട്ടുണ്ട്. നമ്മള് ഈ ആഴ്ചയിൽ ഒരിക്കൽ ഒരു ചീറ്റ് ഡേ ഒക്കെ ഉണ്ട്, ശനിയാഴ്ച ഞായറാഴ്ച. അപ്പൊ അന്ന് രാവിലെ വണ്ടി എടുത്ത് അങ്ങ് ഇറങ്ങും, എല്ലാം കൂടെ അവസാനം ആലോചിച്ചു, ഒരു വയറ് പോരാന്നൊക്കെ ആലോചിച്ചു. അങ്ങനത്തെ ഈ കൊതി അടക്കി പിടിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് വലിയ പാടായിരിക്കും. പിന്നല്ലാതെ റിട്ടയർ ആവണ വരെയെങ്കിലും ഇല്ല. ആ, അത് കുറച്ച് മെന്റലി കുറച്ച് ഒരു ചെറിയ ബ്രേക്കൊക്കെ ഇടണം ചില സമയത്ത്. അപ്പൊ അത് ഇടാറുണ്ട്. പിന്നെ നമുക്ക് നല്ല പൊറോട്ടയും ബീഫും കഴിക്കണം, നല്ല സെഞ്ചുറി അടിച്ചോണ്ടിരിക്കണം, രണ്ടും നടക്കാത്ത ഒരു കാര്യമാണല്ലോ. ഏതെങ്കിലും ഒരെണ്ണം ഒന്നെങ്കിൽ പൊറോട്ട അല്ലെങ്കിൽ സെഞ്ചുറി. ആ ഒരു ചോദ്യം വരുമ്പോ സെഞ്ചുറിയാണ് ഇപ്പൊ അടിക്കേണ്ടത്. ഐ വിൽ ഗോ ഫോർ സെഞ്ചുറി. നമുക്ക് പിന്നെ അത്ര ടെൻഷൻ ഇല്ല, എന്നാലും ഒരു ഇതുണ്ട്. ഈ പറയുന്ന പോലെ മനസമാധാനത്തോടെ ഫുഡ് കഴിച്ചിട്ട് കുറെ കാലമായി. പറയുന്ന പോലെ കഴിക്കുമ്പോഴൊക്കെ ഇപ്പൊ ഈ ഇവിടെ നിന്നിരുന്ന് ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ എടുത്ത് കഴിക്കുമ്പോ തന്നെ ഒരു കുറ്റബോധമുണ്ട്, ഓ ഇതെല്ലാം കൂടി ഇനി എങ്ങനെ കൊണ്ടേ കുറയ്ക്കാനാണെന്നുള്ള. ബേസിലെ കാണുമ്പോ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ഫിറ്റ് ആയിട്ടുള്ള ഒരു ടീഷർട്ട് ഊരിയ ഇവിടുന്ന് ഇറങ്ങി ഓടും, കൂവ് ഓടും ഇരുന്നിട്ട് ഭയങ്കര. അല്ല, അത് ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലത്തെ പ്രശ്നമാണ്. ഓരോരുത്തരുടെ ചെലവന്മാരുണ്ട്. അതായത് മറ്റേ ടാഗ് ദാറ്റ് ഫ്രണ്ട് കാറ്റഗറിയിൽ പെടുന്നത് ഇങ്ങനെ ഇരിക്കുള്ളൂ. ചവന്മാര് കഴിക്കണം കഴിഞ്ഞാണ് രണ്ടെണ്ണം പിടിച്ചു കൊടുത്തു. നല്ല ദേഷ്യം വരും പിന്നെ കൊറേ പേരുണ്ട് അങ്ങനത്തെ. എനിക്ക് എന്റെ കൂട്ടുകാരനുണ്ട്, നമ്മുടെ കൊറേ പേരുണ്ട്. രാവിലെ കഴിക്കണ പൊറോട്ടയും ബീഫും, ഉച്ചയ്ക്ക് ബിരിയാണി, രാത്രി 3-4 സ്കൂപ്പ് ഐസ്ക്രീം. രാവിലെ ഗ്രൗണ്ടിലെ കാണുമ്പോ 6-pack ആയിട്ടൊക്കെ നിക്കണ ഇങ്ങനെ. അത് എന്തോ വെരി ബാഡ്. ലുക്കിംഗ് ഫോർവേഡ് ചോദിക്കുമ്പോൾ എന്താണ് വലിയ ആഗ്രഹങ്ങൾ അങ്ങനെ ഉള്ള ആളൊക്കെ? അപ്പൊ എങ്ങനെയാണ്, ഒരുപാട് അങ്ങനെ മേലോട്ട് ആലോചിക്കാറില്ല. പക്ഷെ ഓരോന്ന് കഴിയുമ്പോഴും മേലോട്ട് കയറണം എന്നൊരാഗ്രഹമുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ നിൽക്കുവാണെങ്കിൽ, ഇപ്പൊ സഞ്ജുവിനാണെങ്കിൽ വിഴിഞ്ഞത്ത് നിന്നിട്ട് വഴിക്കൂടെ പോയി പോണ ഒരു ചേട്ടന്റെ അടുത്ത് നിന്നിട്ട്, ചേട്ടാ ഞാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കളിക്കാൻ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോടെ എന്ന് പറഞ്ഞിട്ട് പുച്ഛിച്ച് വിടും. അവിടുന്ന് നമ്മള് വലിയ വലിയ സ്വപ്നങ്ങൾ കാണുകയും അടുത്തടുത്ത വേൾഡുകളിലേക്ക് പോകുമ്പോഴാണല്ലോ നമ്മള് നമ്മളെ പോലുള്ള ചിന്തകളുള്ള ആളുകളെ കാണുമ്പോഴൊക്കെയാണല്ലോ നമുക്ക് വലിപ്പം വെക്കാനുള്ള ഒരു ഇത് വരുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള വളർച്ചകൾക്ക് ഉള്ളൊരു താല്പര്യമുണ്ട്. പക്ഷെ അത് എന്താണ്, എവിടെയാണ് കൊണ്ടത്, പിന്നെ എനിക്ക് 50-ാമത്തെ വയസ്സിൽ ഓസ്കാർ മേടിക്കണം, അങ്ങനത്തെ ആഗ്രഹം അങ്ങനൊന്നും അല്ല. അത്
അത് ഈ പറയുന്ന പോലെ ഓരോന്ന് നമ്മൾ കഴിയുമ്പോൾ, ഇപ്പം ഞാൻ ഇപ്പം ഇരിക്കുന്ന ഒരു പൊസിഷനിൽ ഞാൻ എത്തുമെന്ന് ഞാൻ ഒരിക്കലും ഒരു 10 വർഷം മുമ്പ് ഞാൻ എനിക്കറിഞ്ഞൂടാ. നമ്മളത് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഓരോന്ന് കഴിയുമ്പോൾ നമ്മൾ ഓരോന്നിലേക്ക് കയറി കയറി പോവാണല്ലോ. പക്ഷേ ഓരോന്ന് കഴിയുമ്പോഴും മുകളിലോട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതിനു വേണ്ടി പണിയെടുക്കുന്നുണ്ട്. അത് നല്ല പണിയെടുക്കുന്നുണ്ട്. പട്ടിയെ പോലെ പണിയെടുക്കും. അതിലൊരു അതിലൊരു മടിയുമില്ല. എന്നാലേ അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും റിവാർഡ് കിട്ടത്തുള്ളൂ. ഇപ്പൊ ഞാൻ ബേസിക്കലി ഭയങ്കര മറ്റേ ജനിച്ചപ്പോൾ മുതൽ ബോൺ ജീനിയസ് എന്ന് പറയുന്ന ഒരാളല്ലാന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട്. നമ്മളാണെങ്കിലും പരീക്ഷയ്ക്കാണെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ചാലേ പാസ്സാവത്തുള്ളൂ. അല്ലാതെ വെറുതെ മറ്റേ 3DX ആമിർ ഖാനെ പോലത്തെ സെറ്റപ്പ് ഒന്നുമല്ല. അതായത് ഒന്ന് കയറി അപ്പം തന്നെ ഗ്രാസ്പ് ചെയ്ത് പെട്ടെന്ന് പോയി പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുന്ന പോലത്തെ ആൾക്കാരൊന്നുമല്ല. അപ്പം ഞാൻ സിനിമയിലേക്ക് വരുമ്പോഴും എനിക്ക് ആ ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്. അതായത് ഇവിടെ ഉള്ളവരെല്ലാവരും ഭയങ്കര മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരാണ്. ഇവിടുത്തെ ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാരും അവസരങ്ങൾ കിട്ടിയ ആൾക്കാരും അവസരങ്ങൾ കിട്ടാൻ വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ അങ്ങനെയുള്ള ആൾക്കാരാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. നമുക്ക് ആ ഒരു വലിയൊരു ലോകത്ത് നമ്മളിങ്ങനെ ഇങ്ങനെ കണ്ണുവീഴ്ച നിൽക്കുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. എല്ലാവരും സംസാരങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് പേടിയാവും. നമ്മളിവിടെ ഉള്ള ആളാണ്. നമുക്ക് ഇവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടാലോ, വരികയും പോയി ചെയ്ത് ഇനിയിപ്പോൾ ഇവിടെ ഇത് നമ്മളിവിടെ തന്നെ നിൽക്കേണ്ട ഡിസേർവ് ചെയ്യുന്നുണ്ടോ, അതോ നമ്മൾ എങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കും. അപ്പോൾ നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് ഇടാൻ തുടങ്ങും. ഇല്ല, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചു നിന്നേ പറ്റുള്ളൂ, നമുക്ക് പ്രൂവ് ചെയ്യണം, നമുക്ക് ഇവരുടെയൊക്കെ ഒപ്പം എത്താനുള്ള ഒരു ശ്രമം ഞാൻ നടത്തണം. എന്നാലേ എനിക്ക് ഞാൻ പഠിച്ച് പരീക്ഷയ്ക്ക് പാസ്സാവുന്ന ഒരാളാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കണം, നന്നായിട്ട് കുറേ സിനിമയെ കാണണം, നന്നായിട്ട് സിനിമ ചെയ്യണം, നന്നായിട്ട് പഠിക്കണം. അങ്ങനത്തെ ഒരു 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 പുഷുണ്ട്, എപ്പോഴും ഒരു ഡ്രൈവുണ്ട്. അതിലാണ് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് പോകുമ്പോഴും ആ ഒരു അപ്ഗ്രേഡേഷനും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടാനുള്ളൊരു താല്പര്യമുണ്ട്. ഒരിക്കലും ഇത് തീരുന്ന ഒരു പ്രോസസ്സല്ല ഈ ലേണിംഗ് എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ സിനിമ 2-3 സിനിമ കഴിയുമ്പോൾ നമുക്കിത് പഠിച്ചു എന്ന് പറയാൻ പറ്റില്ല. അത് ഓരോ സിനിമ കഴിയുമ്പോഴും നമ്മൾ പുഷ് ചെയ്തേ പറ്റുള്ളൂ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുക, ബാക്കി നമ്മളെ എവിടെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളത് അന്നേരം നമ്മൾ ആ റിട്ടയർ ആവുന്ന ഒരു പോയിന്റിൽ നമ്മൾ തിരിച്ചു നോക്കുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു അതാണ്, നമ്മൾ അവിടെയാണ് നമ്മൾ എത്തുന്ന, നമ്മൾ ഡിസേർവ് ചെയ്യുന്ന പൊസിഷൻ അതാണ്. അങ്ങനെ തന്നെയാണ് ഓൾമോസ്റ്റ് ആ ഒരു, ഞാൻ പറഞ്ഞില്ല, ഒരു കുറച്ച് സിമിലർ ആണ് നമ്മൾ രണ്ടുപേരുടെ തിങ്കിങ് കുറച്ച് സെയിം തന്നെയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് 10 വർഷം മുമ്പ് ചോദിച്ച സെയിം ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. ഭയങ്കര വിചാരിക്കാത്ത കുറേ അച്ചീവ്മെൻറ്റ്സ് വന്നിട്ടുണ്ട്, വിചാരിച്ച കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു സെയിം പാറ്റേൺ ഫോളോ ചെയ്യാതെ തന്നെയാണ്. പിന്നെ അല്ലാതെ ഞാൻ ഇനി പറഞ്ഞ പോലെ അടുത്ത 5 വർഷം ഞാൻ അത് ചെയ്യണം ഇത് ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമുക്ക് സഹിച്ച് കുറേ നല്ല ഭാഗ്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ വന്ന രീതികൾ നമ്മൾ നമ്മുടെ വർക്ക് എത്തിക്സും നമ്മുടെ വിശ്വാസവും നമ്മൾ ചെയ്യുന്ന പ്രാക്ടീസും ട്രെയിനിങ്ങും അതിലൊക്കെ നമ്മൾ 100% ഇടുമ്പോൾ നമുക്ക് കുറേ റിസൾട്ട് കിട്ടും. അപ്പോൾ അത് ഇട്ടില്ലെങ്കിൽ റിസൾട്ട് കിട്ടാറില്ല. അപ്പോൾ അത് ഭയങ്കര ക്ലിയറാണ് നമ്മുടെ ഫീൽഡിൽ. നമ്മൾ റിസൾട്ട് ഇട്ടാൽ ഇന്നല്ലെങ്കിൽ നാളെ ഉറപ്പായിട്ട് ആ പെർഫോമൻസ് പുറത്തു വരും എന്നുള്ളൊരു ഒരു ഹിസ്റ്ററി തന്നെ ഉണ്ട്. അപ്പോൾ സംഭവം പണിയെടുക്കുക, പണിയെടുക്കുക, നല്ല രീതിയിൽ സ്മാർട്ടായിട്ട് പണിയെടുക്കുക. നമ്മുടെ ഇവിടെ പിന്നെ കുറച്ച് സ്മാർട്ട്നെസ് വേണം. എല്ലായിടത്തും ഉണ്ട്. ഹാർഡ് വർക്കായിട്ട് കാര്യമില്ല, ഹാർഡ് വർക്കറായിട്ട് കാര്യമില്ല, സ്മാർട്ടായിരിക്കണം. നമ്മൾ ഹാർഡായിട്ട് കുറേ പണിയെടുത്ത് നമ്മൾ 5-20 വയസ്സ് വരെ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത്. പക്ഷെ ഇനിയൊരു സമയം കുറച്ച് സ്മാർട്ടായിട്ടൊക്കെ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ അത് കറക്റ്റ് ഒരു ടൈമിംഗ് ഒക്കെ ഉണ്ട്, എപ്പോഴൊക്കെയാണ് നമുക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ളത്, എപ്പോഴാണ് സ്മാർട്ട് വർക്ക് വേണ്ടത്, എപ്പോഴാണ് റിലാക്സ് ചെയ്യേണ്ടത്, റെസ്റ്റ് ചെയ്യേണ്ടത്. നേരത്തെയൊക്കെ ചോദിച്ചില്ലേ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ ഇല്ലയോ? നേരത്തെയൊക്കെ എനിക്ക് 23-ാമത്തെ വയസ്സ് വരെ ഞാൻ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യരുത്. നേരത്തെ ശനിയാഴ്ച ഞായറാഴ്ച എല്ലാവരും ഓഫ് എടുക്കുമ്പോൾ എനിക്ക് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഒരു 5-23 വരെ ഞാൻ ചെയ്യേണ്ട പണി എല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ബോഡിക്ക് മൈൻഡിന് അറിയാം എപ്പോഴാണ് റിലാക്സ് ചെയ്യേണ്ടത്, എപ്പോഴാണ് സ്വിച്ച് ഓൺ ചെയ്യേണ്ടത്, സ്വിച്ച് ഓഫ് ചെയ്യണം, ബോഡി ടേക്ക് കെയർ ചെയ്യണം, മൈൻഡ് ഫ്രഷ് ആയി വച്ചിരിക്കണം. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. പിന്നെ ഇനി എന്താണ് വേണ്ടതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പലതും വേണം, പക്ഷെ അത് വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ്. കാരണം പീസാണ്, എനിക്ക് ഒരു ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര കണ്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്, സാറ്റിസ്ഫൈഡ് ആണ് ലൈഫ് എനിക്ക് കിട്ടിയത്, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇനിയും, പക്ഷേ ചില സമയത്തൊക്കെ ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്യും. ഈ ഒരു ഫീലിംഗിൽ നമ്മൾ ചിലപ്പോൾ വീട്ടിലൊക്കെ ഇരുന്നാൽ ഇനി കുഴപ്പമില്ല എന്നൊക്കെ ഫീലിംഗ് ഒക്കെ വരും. പക്ഷേ അകത്തുനിന്ന് മനസ്സിൽ നമ്മൾ വീണ്ടും ചില മാച്ചസ് ഇന്ത്യൻ ടീമിൻ്റെ കളിയൊക്കെ ചിലപ്പോൾ ടി വിയിൽ കാണുമ്പോൾ അകത്തുനിന്നൊക്കെ ഒരു ഭയങ്കര തീയൊക്കെ വരും. അപ്പോൾ അകത്തുള്ള ആരൊക്കെ ആളൊക്കെ സ്വന്തമായിട്ട് അങ്ങ് പുറത്തു വരും. അപ്പോൾ ഞാൻ ഡെലിബറേറ്റ് ആയിട്ട് ഒരു സംഭവം ചെയ്യാൻ നോക്കാറില്ല. എനിക്ക് അത് അകത്തുനിന്ന്
ഒരു ഫീലിംഗ് വരുമ്പോൾ അതിൻ്റെ പവർ ഭയങ്കരം തന്നെയാണ്. അപ്പം ഞാൻ അതുവരെ വരണവരെ വെയിറ്റ് ചെയ്യും. അല്ല, അപ്പം അങ്ങനത്തെ കുറേ പാഠങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ സംഭവം, പിന്നെ മെയിനായിട്ട് എനിക്ക് വളരണമെന്ന് ഉദ്ദേശം വെച്ചാൽ, ഞാനിപ്പോൾ വിഴിഞ്ഞത്തു നിന്നാണ് വരുന്നത്. എനിക്ക് എൻ്റെ ഫാമിലി ഭയങ്കര മീഡിയോക്കർ ലെവലിലായിരുന്നു. ഇനി കുറേ റിലേറ്റീവ്സ് ഉണ്ട്, കുറേ വലിയ ഫാമിലി ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ലെവലിൽ എത്തി നിൽക്കുന്നുണ്ട്. അവിടുത്തെ ഉള്ള ആൾക്കാരെ കുറേ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവിടുത്തെ ഒരു സൊസൈറ്റി, അല്ലെങ്കിൽ സഞ്ജു വിഴിഞ്ഞത്തുന്ന ഒരാൾ മുകളിലോട്ട് ഇറങ്ങി നിൽക്കുമ്പോൾ അവിടുത്തെ ഒരാൾ ചോദിച്ചു, സഞ്ജു എനിക്ക് കോളേജിൽ ഒരു അഡ്മിഷൻ, അല്ലെങ്കിൽ എനിക്കൊരു ജോലി, അപ്പോൾ അതിൽ എനിക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രൈവ് അതാണ്. ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് ഭയങ്കരമായിട്ട് ആൾക്കാരായിട്ട് ഷെയർ ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യണതും ഇപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ എൻ്റെ കൂടെ കളിക്കുന്ന ആൾക്കാരൊക്കെ ഒരു ബാറ്റൊന്നും ഇല്ല. അപ്പോൾ ഞാൻ എൻ്റെ ബാറ്റ് കൊടുക്കും. ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു കളിച്ചോന്ന് പറയാം. അപ്പോൾ പുള്ളി എൻ്റെ ബാറ്റ് വെച്ച് ഒരു സെഞ്ചുറിയൊക്കെ അടിക്കും, എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമില്ല. നമ്മൾ ഒരു വേറെ ഒരു ആൾക്കാരെ ഹെൽപ്പ് ചെയ്യണം. ചില സമയത്തൊക്കെ എനിക്കത് കൂടിപ്പോവും, മനസ്സിലല്ലേ, നമ്മൾ നമ്മളെ മറന്നങ്ങ് വിട്ടു. അപ്പോൾ ഞാൻ ആ ലെവൽ വരെ എത്തുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയ ഡ്രൈവ് എൻ്റെ ലൈഫിൽ ഞാൻ ക്രിക്കറ്റോ അല്ലെങ്കിൽ ഈ പട്ടിയെ പോലെ പണി എടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഡ്രൈവ് എന്ന് വെച്ചാൽ, എൻ്റെ കൂടെ ഉള്ള ആൾക്കാർക്ക് ഞാനൊന്ന് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം, അങ്ങനത്തെ ഒരു സംഭവമൊക്കെയാണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നവരെ മാക്സിമം ചെയ്യും. ബാക്കി പിന്നെ ആൾക്കാർ, പിന്നെ പലവര് കാണുമ്പോൾ പലതും ചോദിക്കാറുണ്ട്, നീ രാജസ്ഥാൻ റോയൽസിൻ്റെ ക്യാപ്റ്റനായിട്ട് കേരളത്തിൽ നിന്ന് ആരെങ്കിലും എടുത്തോടാന്നൊക്കെ ചോദിക്കും, മനസ്സിലല്ലേ. അപ്പോൾ അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരും. നമ്മൾ ഒരു രീതിയുണ്ട്. ഞാൻ എല്ലാ വർഷവും കുറേ പ്ലേയേഴ്സിനെ ട്രയൽസിൽ കൊണ്ടുവന്നുണ്ട്. ട്രയൽസിൽ കൊണ്ടുപോയിട്ട് ജെന്വൻ ആയിട്ടുള്ള ഒരാളെ എടുത്തിട്ടുമുണ്ട്, അപ്പോൾ എടുക്കാതെ പോയിട്ടുമുണ്ട്. നമുക്കൊരു ക്യാപ്റ്റൻ എന്ന റോളാകുമ്പോൾ നമ്മൾ നാട്ടുകാരുന്ന എൻ്റെ അനിയനെയും ചേട്ടനെയും എൻ്റെ കൂട്ടുകാരെയും വിളിച്ച് കൊണ്ടുപോയി. പിന്നെ അപ്പോൾ അതുകൊണ്ട് കഴിവുള്ളവർക്ക് നമ്മൾ ചാൻസ് കൊടുക്കും, അവർ പ്രൂവ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും ടീം സെലക്ഷൻ എടുക്കും. അങ്ങനത്തെ ഒരു സംഭവമൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കേട്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മളുണ്ടെങ്കിൽ എല്ലാവരും എത്തും. പിന്നെ അല്ലാതെ ഓപ്പർച്യൂണിറ്റീസിന് ഇപ്പോൾ ഈ ലോകത്തൊന്നും ഇപ്പോൾ ഒരു കുറവില്ല. ഐ പി എൽ ടീംസൊക്കെ അങ്ങോട്ട് ഇറങ്ങി നടക്കും. ആരെങ്കിലും ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് നടക്കുന്ന ഒരു സമയമാണ്. അതെ അതെ അതെ. അല്ല, ഇപ്പം എല്ലാ കരിയറിലും ഇപ്പം അതുണ്ട്. നമുക്ക് ശരിക്കുള്ള ആഗ്രഹമുണ്ട്, നമ്മുടെ ഉള്ളൊരു ഫയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത്തിരി ലേറ്റ് ആണെങ്കിൽ പോലും എപ്പോഴെങ്കിലൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തും. സ്പോർട്സിൽ എന്ന് പറയുമ്പോൾ അതിനൊരു ടൈം ഫ്രെയിം ഉണ്ട്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ എത്താൻ പറ്റും. അത് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ആ ടൈം മാത്രമേ ഉള്ളൂ. എപ്പോൾ ചിലവർക്ക് പെട്ടെന്ന് കിട്ടും, ചിലവർ കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടും എന്നുള്ള സംഭവമാണ്. ബേസിൽ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു ടൈം ഫ്രെയിമിനകത്ത് അങ്ങ് എത്തും. ചിലവർക്ക് ആ ടൈം ഫ്രെയിം പെട്ടെന്ന് കിട്ടും, ചിലവർ കുറച്ച് കഴിഞ്ഞിട്ട് കിട്ടും. പക്ഷേ നമ്മുടെ ആ ഒരു ട്രസ്റ്റ് വിടാൻ പാടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഇപ്പം ഇപ്പോൾ സിനിമയുടെ കാര്യത്തിലാണെങ്കിൽ, ഇപ്പോൾ മുമ്പൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ബോളിവുഡായിരുന്നു റൂൾ ചെയ്തുകൊണ്ടിരുന്ന ഇൻഡസ്ട്രി. ഇപ്പോൾ ആൾക്കാർ ഇന്ത്യ മൊത്തം ഉറ്റുനോക്കുന്നത് മലയാള ഇൻഡസ്ട്രിയിലേക്കാണ്. മലയാളത്തിൽ ഇവിടെ എന്തൊക്കെ നടക്കുന്നുണ്ട്, മലയാളത്തിൽ നിന്ന് എന്ത് വന്നാലും ഇപ്പം നല്ലതാണെന്നുള്ള രീതിയിലാണെങ്കിലാണ് ഇവർ, അതായത് ഇവിടെ ഉള്ള ആൾക്കാരെ ഇവിടുന്ന് അവിടെ നിന്ന് വന്ന് എടുത്തിട്ട് വാങ്ങിച്ചോണ്ട് വിലക്കെടുത്തോണ്ട് പോവാണ്. അതായത് കഴിവുണ്ടെങ്കിൽ എവിടെ വേണോ ആർക്ക് വേണോ പോകാൻ പറ്റുന്ന ഒരു കാലമായിട്ടുണ്ട്. പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലിയങ്ങ് പഞ്ചാബിൽ നിന്ന് വരും. അവസരമായിട്ടുണ്ട്. അതുകൊണ്ട് സ്പോർട്സിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നമുക്ക് ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു കൃത്യം ഒരു 35-36 വയസ്സ് വരെ ഉള്ളൂ അതിനുള്ളൊരു സ്പേസ് ആക്റ്റീവായിട്ട് നിൽക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ പ്ലാനുകൾ എന്നുള്ള രീതിയിലേക്ക് കുറച്ചുകൂടെ. ഇപ്പം സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ റിട്ടയർ ആവുന്നു എന്ന് തീരുമാനിക്കുന്ന അവിടം വരെ നമുക്ക് പോവാം, അല്ലെങ്കിൽ നമ്മൾ ഫീൽഡ് ഔട്ട് ആവണം. നമ്മൾ നമ്മളുടെ സിനിമകൾ ഫ്ലോപ്പായിട്ട് നമ്മൾ ആൾക്കാർ നമ്മളെ ചവിട്ടി പുറത്താക്കും, അല്ലെങ്കിൽ നമ്മൾ വേണ്ട റിട്ടയർ ആവുന്നു എന്ന് പറയുന്ന നമ്മൾ തീരുമാനം എടുക്കുന്നു. അതാ, പക്ഷെ സ്പോർട്സിൽ അപ്പം അങ്ങനത്തെ ഒരു ടൈം ഫ്രെയിം ഉണ്ട്. അപ്പം ഇച്ചിരിയോടെ അതിനുള്ളൊരു ഇന്റൻസിറ്റി കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, അങ്ങനത്തെ ഒരു സംഭവം ആ ഒരു തിങ്കിങ് ഒക്കെ ഇപ്പൊ വന്നിട്ടുണ്ട്. നേരത്തെ ഇല്ലായിരുന്നു. ഓരോ വർഷം കൂടുന്തോറും ചെറിയൊരു ആ ഒരു തിങ്കിങ് വരും, എപ്പോഴാണ് ഓൾമോസ്റ്റ് കുറച്ച് വർഷം കൂടെ ഉള്ളൂ, അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ ആയിട്ടുള്ളൊരു ബെനിഫിറ്റ്സും ഉണ്ട്, അല്ലാത്ത കാര്യങ്ങളും ഉണ്ട്. പക്ഷെ സംഭവം നല്ലതാണ്. കൊള്ളാം. ഇനി പിള്ളേര് റീൽസിൽ കട്ട് ചെയ്തിടും, മറ്റേ മറ്റേ ഗപ്പിയിലെ പാട്ടൊക്കെ വെച്ച് കണ്ണോരം തണ്ടാര കിടിലും ട്രോളൊക്കെ ഉണ്ട്. ഞാൻ എല്ലാ കുറെ എണ്ണം സേവ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളെ കുറച്ച് താഴ്ന്നിരിക്കുമ്പോൾ കാണാം, ഭയങ്കര മോട്ടിവേഷൻ ഉണ്ട്. ഇവിടുത്തെ ഹ്യൂമർ സെൻസ് ഭയങ്കരമാണ്. അത് കാലാകാലങ്ങളായിട്ട് പല പല സിനിമകളിൽ നിന്നും അല്ലാതെയൊക്കെ ഉള്ള എഴുത്തുകാരിൽ നിന്നൊക്കെ വന്നിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസിന്റെ ഭാഗമാണ് ഇവിടെ ഉള്ള ഹ്യൂമർ സെൻസ് ഇങ്ങനെ വന്ന്. അതുകൊണ്ട് ട്രോൾ പേജുകളൊക്കെ ഉണ്ടാക്കുന്ന ഹ്യൂമറിന്റെ മേലെ സിനിമ ചെയ്താലേ കാര്യമുള്ളൂ, ഇല്ലെങ്കിൽ ആൾക്കാർ ചിരിക്കൂല. അപ്പോൾ
ഇവിടുത്തെ പിള്ളേരുടെ ഒക്കെ ഭയങ്കര സ്കില്ലാണ്, ഭയങ്കര ടാലന്റ് ആണ്. പോരി തിരിച്ചു പോയി ചില മറ്റേ മാച്ചസ് ഒക്കെ വെച്ചിട്ടേ കുറെ ട്രോള് കേറും. സഞ്ജുവിന്റെ തഗ് ലൈഫാണ് മെയിൻ, തഗ് ലൈഫ് കുറെ ഉണ്ട്. കണ്ണാടിയും തൊപ്പിയൊക്കെ വെച്ചിട്ട് ചെയിനൊക്കെ വെച്ചിട്ട് അതിലേറ്റവും ഏറ്റവും ഫേമസ് മറ്റേ സാധനമാണ് കൺസിസ്റ്റൻസി. അല്ല എങ്ങനെയാണ് ബോള് ഫേസ് ചെയ്യുന്നത്, അങ്ങനെ എന്തോ ഒരു ചോദ്യം. ടൈമിങ്ങിന്റെ അങ്ങനൊന്നും ഇല്ല ഏട്ടാ, ബോള് വരുമ്പോ നേരെ വറുതി അടിക്കാൻ തോന്നുന്നു. ഇന്റർവ്യൂ എടുത്ത ആള് പറഞ്ഞു അതോടെ ഞാൻ അങ്ങ് ഫേമസ് ആയി പോയി. ചോദിച്ച ചോദ്യം